ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം കേരളത്തിലെ സി പി എമ്മിന്റെ കാലനായി മാറും പിണറായി വിജയൻ. അദ്ദേഹം തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോയി. ഇടതുപക്ഷ പാർട്ടിയല്ല, ബൂർഷ്വാ പാർട്ടിയാണ്, വലതുപക്ഷ പാർട്ടിയാണ്, തീവ്ര വലതുപക്ഷ നിലപാടുകളാണ് എടുക്കേണ്ടത്. ബി ജെ പിയുടെ വേറൊരു ഫാസിസ്റ്റ് പതിപ്പാണ് അവര്. അവരുടെ ചിഹ്നം നിലനിർത്തുക, അവരുടെ പാർട്ടിയുടെ അംഗീകാരം നിലനിർത്തുന്നത് കോൺഗ്രസിന്റെ ജോലിയല്ലല്ലോ. ശരി, ഞാൻ സാന്റിയാഗോ മാർട്ടിൻ എന്നുള്ള വ്യക്തിക്കെതിരായിട്ടല്ലോ സമരം ചെയ്തത്. സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ. സാന്റിയാഗോ മാർട്ടിൻ, ഞങ്ങള് ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരായിട്ടാണ് സമരം ചെയ്തത്. ആ സമരം അന്തിമമായ ബലത്തിലെത്തുകയും ചെയ്ത് ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തി. ലോട്ടറിക്കാർ ആർക്കൊക്കെ കാശ് കൊടുത്തെന്നല്ല, ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരം വരട്ടെ, അപ്പൊ വരും. അല്ല, ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. എല്ലാ അന്വേഷണവും മരവിപ്പിക്കപ്പെട്ടു. എല്ലാ അന്വേഷണവും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ്, നിങ്ങളെല്ലാം കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരല്ലേ, കേന്ദ്ര ഏജൻസികൾ നിങ്ങൾക്ക് ഓരോ ദിവസം നൽകിയിരുന്ന റിപ്പോർട്ടുകൾ എന്താണ്? വൺ ഫൈൻ മോർണിംഗ്, ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം നിർത്തി, എല്ലാ കട്ടയും പടവും ഫയലും മടക്കി തിരിച്ചുപോയി അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇപ്പൊ അതുപോലെ തന്നെ കരുവന്നൂർ ഇ ഡി അന്വേഷണം, മാസപ്പടിയിലുള്ള എസ് എഫ് ഐ അന്വേഷണം, എവിടെ? ഒരു അന്വേഷണം ഇല്ലല്ലോ, ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ലല്ലോ. മറ്റത് എന്തായിരുന്നു ബഹളം? അപ്പോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ഓർഗനൈസറിന്റെ ആർ എസ് എസ് നേതാവായ ബാലശങ്കർ പറഞ്ഞതുപോലെ സി പി എമ്മുമായി ഞങ്ങൾക്കൊരു ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ സി പി എമ്മിനെ സഹായിച്ചിട്ടുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ തമ്മിൽ ധാരണയാണ്, കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ധാരണയാണ്. അതോടൊപ്പം അവർക്ക് ബി ജെ പിയെ ഭയവുമാണ്. ആ ഭയത്തിലാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളും പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സി പി എമ്മിനെ നിർത്തിയിരിക്കുന്നത്. ആ അപകടത്തെ, ആ പേടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അനുയായികളെ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് ഇരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ ആയിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ ഇ പി ജയരാജനും ഇ പി എ കെ ബാലനും ഒക്കെ വന്ന് ഈ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തുമോ? അപ്പൊ കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞ് ബി ജെ പിയെ സന്തോഷിപ്പിക്കുകയാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കേസുകളുടെ പേടിയാണ്, എസ് എൻ സി ലാവിൽ അടക്കമുള്ള കേസുകളുടെ പേടി. 22 പ്രാവശ്യം രജിസ്ട്രി മാറ്റിവെച്ചാണ്, 38 പ്രാവശ്യം കോടതി മാറ്റിവെച്ചാണ്. എത്ര 6.5 കൊല്ലം ആ കേസ് തുടങ്ങിയത്. എവിടെ ഏതെങ്കിലും കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ? ഇത്രയും പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസ് അവർ സഹായിക്കുകയാണ്, ചേർത്ത് നിർത്തുകയാണ്, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ്. കൊഴൽപ്പട കേസ് എവിടെ എവിടെ പോയി? കൊഴൽപ്പട കേസ് ബി ജെ പി നേതാക്കന്മാരുടെ പേര് തെളിവുകൾ കിട്ടിയതാണ്. ഒരാളെ അറസ്റ്റ് ചെയ്ത, ഒരാളെ പ്രതിയാക്കിയ കേസിൽ, പിന്നെ ആർക്ക് കൊണ്ടുവന്നാണ് പണം? ഈ പണം ആർക്ക് കൊണ്ടുവന്നാണ്? പ്രോസിക്യൂഷൻ കേസ് എന്താണ്? ആർക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണെന്ന് കേണ്ടേ കേസ്? ഹവാല എന്ന് പറഞ്ഞാൽ കുഴൽപ്പണമായിട്ട് വരുമ്പോ അത് ഒരു 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 സ്ഥലത്ത് നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്ത് അവിടെ നിന്ന് ആരംഭിച്ച് വേറൊരു ഡെസ്റ്റിനേഷനിൽ എത്തണ്ടേ? അതിനൊരു പ്രോസിക്യൂഷൻ കേസ് വേണ്ടേ? അല്ലെ, ഇവിടെ പാവങ്ങൾക്ക് വിതരണം നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കുഴൽപ്പണമാണോ? അങ്ങനെയാണോ പ്രോസിക്യൂഷൻ? കേരള പോലീസിന്റെ കേസ് ആണോ? ആർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പണമാണ്? ആരാണത് അതിന് ചരട് വലിച്ചത്? അതൊന്നുമില്ലല്ലോ. കുഴൽപ്പണ കേസ് എങ്ങനെയാണ് മൂടി വെച്ചത്? എങ്ങനെ മൂടി? ആർക്കാണെന്ന് പറയുന്നുണ്ടോ കേസ്? ആർക്കാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് കേസിലെ പ്രതി അകത്താണ്. പറഞ്ഞില്ല, സഹായിച്ചു പേടിച്ചിട്ട്. ഈ പിണറായി വിജയനാണ് സഹായിച്ചത്. ആ സുരേന്ദ്രൻ വന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല, ബി ജെ പി വടകര ജയിക്കുമെന്നല്ല, ഞങ്ങൾ അവരെ ജയിപ്പിക്കുമെന്നാണ്. ബി ജെ പി തൃശ്ശൂര് ജയിക്കില്ല പറയാണ് സുരേന്ദ്രൻ. നന്ദി പറയാണ് ഇ പി ജയരാജന്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നല്ല, സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് മിടുക്കന്മാരാണെന്ന് പറഞ്ഞതിന് നന്ദിയെന്ന്. എന്തൊരു ബന്ധമാണിത്? ഇത് ഞാൻ പറഞ്ഞ അന്തർധാരയെല്ലാം മാറി ബിസിനസ് പാർട്ണർഷിപ്പും സ്നേഹബന്ധവും ആത്മബന്ധവുമായി ഒരുമിച്ചായി. കോൺഗ്രസ് വിരുദ്ധതയാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ ഈ സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണവും, അതെന്താണെന്നറിയോ,
ഒന്ന്, മുഖ്യമന്ത്രി അതിൽ പ്രതിക്കൂട്ടിലാണ്. കാരണം 2019 പൗരത്വ നിയമത്തിനെതിരായി നടത്തിയ പ്രതിഷേധത്തിൽ എടുത്ത കേസുകൾ പിൻവലിക്കാം എന്നുള്ള വാക്കു പാലിക്കാതെ BJP കൂടെ കൂടി ഒന്ന്, അപ്പൊ അത് മറച്ചു വെക്കാൻ വേണ്ടി. രണ്ട്, വിഷയം മുഴുവൻ മാറ്റണം, എല്ലാം പൗരത്വത്തിൽ മാത്രം നിർത്തണം. കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും അമർഷവും അത് ഇന്ന് മറയിടണം. മൂന്നാമത്തെ കേസ് എന്താ? മൂന്നാമത്തെ കേസ് BJP CPM ബാന്ധവം മറച്ചു വെക്കണം. അതിനുവേണ്ടിട്ടാണ് ഇത് മാത്രം പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. മാസപ്പടി ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ചെവി വെക്കാൻ പാടില്ലെന്നിരിക്കും. നിങ്ങളോട് ഏതെങ്കിലും ഒരു ഉത്തരത്തിന് മാസപ്പടിയെ പറ്റി ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല, ഒരു ഉത്തരവും പറയില്ല. എല്ലാവരെയും വിമർശിച്ചു നടക്കുന്നത് പൊതുമരാമത്ത് മന്ത്രിയുണ്ട്. ഇന്നലെയും ആ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ വിമർശിച്ചു, ഭയങ്കര വിമർശനമാണ്. പക്ഷെ മാസപ്പടി ചോദിച്ചാൽ നാ ഉപ്പിലിട്ട് വെച്ചേക്കാണ്, മിണ്ടില്ല, ഒന്നും പറയില്ല. ഒരഴിമതി ആരോപണത്തിനും മറുപടി പറയില്ല. അത് ഞങ്ങളല്ല പറയേണ്ടതെന്ന് പറയും. പിന്നെ ആരോ ഒടേ നമ്പരാനാണോ പറയേണ്ടത്? ഇവരല്ലാതെ അഴിമതി നടത്തിയവരല്ലേ പറയേണ്ടത്? ആ ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് സർക്കാർ. രണ്ടാം ഗഡു കൊടുക്കേണ്ടത് ഓഗസ്റ്റിലായിരുന്നു, അത് കൊടുത്തത് ഡിസംബറിലാണ്. അത് മുഴുവൻ തുകയും കൊടുത്തില്ല, മാത്രമല്ല കൊടുത്ത തുക ചെലവഴിക്കാൻ പറ്റിയില്ല. ട്രഷറിയിൽ ബാൻ വന്നു, 500,000 വീതം പറ്റില്ല, 50,000 വീതം പറ്റില്ല, 100,000 വീതം പറ്റില്ല എന്ന് പറഞ്ഞു. ഡിസംബറിൽ കൊടുക്കേണ്ട മൂന്നാം ഗഡു കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് കൊടുക്കുന്നത്. കൊടുക്കുന്നതിന് മുമ്പ് ട്രഷറിയിലെ ബാൻ വന്നു, അതായത് ഇനി ഒരു ചെക്കും 22-ാം തീയതിക്ക് ശേഷം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് 21-ാം തീയതി ഒരു ഉത്തരവിറക്കി, March 21. ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ March 31-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് പുലർച്ചെ വരെ ബില്ലുകൾ സ്വീകരിക്കും. ഇപ്പോൾ March 22, 21-ാം തീയതി ഉത്തരവിറക്കി, 22-ാം തീയതി കഴിഞ്ഞാൽ കൊടുക്കണ്ടെന്ന് പറയും, ഒരു ബില്ലും കൊടുക്കണ്ടെന്ന് പറയും. 22-ാം തീയതി ലോക്കൽ ബോഡി ഇത് ഓൺലൈനിലൂടെ ചെയ്യാൻ പോകുമ്പോൾ ഓൺലൈൻ സെർവർ തകരാറ് തീർന്നല്ലോ. ആ സമയപരിധി കഴിയുമ്പോഴാണ് മൂന്നാം ഗഡു 1,850 കോടി കൊടുത്തെന്ന് പറയുന്നത്. കൊടുത്തിട്ട് എന്താ കാര്യം? ചെക്ക് മാറുമോ? ചെക്ക് മാറുമോ? ഇത് March 22-ാം തീയതിയാണ് മൂന്നാം ഗഡി. അത് കടലാസിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്, ആ പൈസ ചെലവാവില്ല, പണം ചെലവാവില്ല. മാത്രമല്ല ലോക്കൽ ബോഡികളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ പറയുന്നു. എന്തടിസ്ഥാനത്തില്? സർക്കാരിന് എന്താ അധികാരം? അധികാര വികേന്ദ്രീകരണ നിയമം, പഞ്ചായത്ത് രാജ് നിയമവും നഗരപാലിക നിയമവും വന്നതിന് ശേഷം പഞ്ചായത്തുകളുടെ തനത് വരുമാനം ട്രഷറിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഉത്തരവിറക്കാൻ അല്ലെങ്കിൽ സർക്കുലർ ഇറക്കാൻ സർക്കാരിന് എന്തധികാരം? സർക്കാരിന് അധികാരമില്ല. അതുകൊണ്ടാണ് UDF പഞ്ചായത്തുകളോട് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരധികാരമില്ല. അപ്പോ ലോക്കൽ ബോഡിക്ക് 1/3 തുകയാണ് ആകെ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ. ഈ വർഷം പണം കൊടുക്കുകയില്ല, അവരുടെ തനത് വരുമാനം അങ്ങോട്ടും കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, തിരിച്ച് ട്രഷറിയിൽ ഇടണം. ശമ്പളം കൊടുക്കാൻ കാശില്ല, അടുത്ത മാസത്തേക്ക് ഇലക്ഷനല്ലേ. ഇതാണ് സ്ഥിതി, കേരളത്തിന്റെ സ്ഥിതി ഇതാണ്, ദയനീയമായ സ്ഥിതിയാണ്, ഒരു കാലത്തും വരാത്ത സ്ഥിതിയാണ്. ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. 15,000 കോടി രൂപയുടെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത്, പഞ്ചായത്തിലൊന്നും ഒരു കരാറുകാരും ഒരു കേസ് കൊടുക്കുന്നില്ല, ഒരു വർക്ക് കൊടുക്കുന്നില്ല, പൈസ കൊടുക്കാനില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പൈസ കൊടുക്കാനില്ല, ഒറ്റ വർക്കിന്റെ പൈസ കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടക്കുന്ന മാസമാണിത്, മാർച്ച് ഏപ്രിൽ മാസം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഡിസംബറിലെ തുലാവർഷം കഴിഞ്ഞാൽ ഉള്ള 3-4 മാസമാണ് ഇനിയിപ്പോൾ അടുത്ത മാസം വേനൽ മഴയാണ്. അപ്പോൾ ഒരു വർഷത്തിലുള്ള 4 മാസമാണ് ഈ പ്രവർത്തികൾ നടത്തുന്ന സമയം. ആ സമയത്ത് ചെക്ക് മാറൂല, പൈസ കൊടുക്കൂല, കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് കൊടുക്കുക, എല്ലാ കരാറുകാരും ഓടിയെടുത്ത് ലോൺ എടുത്ത് കടബാധ്യതയിലും പ്രശ്നത്തിലാണ്, പണിയെടുക്കുന്നില്ല അവരാരും. ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമാണ്, ഒരു വർക്ക് കൊടുക്കുന്നില്ല.